നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് ഇനി മൊബൈൽ ഫോൺ വഴി കൺട്രോൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കില്ലേ? അതായത് നമ്മുടെ വീട്ടിലെ ഏത് റൂമിൽ നിന്നും നമുക്ക് വീടിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ വീടിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളെ എങ്ങനെ മൊബൈൽ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എഡിബേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വീടിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലകത്തുള്ള ആദ്യം ഒരു ബൾബിൻ്റെ മാത്രം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഒരു ബൾബായിരുന്നു നമ്മൾ ചെയ്തത് എക്സാമ്പിളായിട്ട്. അപ്പോൾ അതേപോലെ ബൾബിൻ്റെ മാത്രം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് നമുക്ക് വേണ്ടുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർഡിനോ യൂനോയാണ് മെയിനായിട്ട് വേണ്ടുള്ള കമ്പോണൻസ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ HC05 ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ബ്ലൂടൂത്ത് വഴിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഏകദേശം പറഞ്ഞാൽ ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് 10 മീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 10 മീറ്ററൊക്കെ വരാൻ സാധ്യത കുറവാണ്. എന്നാലും നമുക്ക് നോക്കാം. ടെസ്റ്റിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ ഇത് എത്ര മീറ്റർ ഏകദേശം ഒരു നമുക്ക് നോക്കാം, എത്ര ദൂരം കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ട് കൊണ്ടുള്ള ഈ HC05 എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. മെയിൻ സാധനം വേറൊന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേ മൊഡ്യൂളാണ്. ഇതിൻ്റെ ഉപയോഗം ഞാൻ 5-6 വട്ടം പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു ബ്രെഡ് ബോർഡ് നമുക്ക് വേണം. നമുക്ക് ഇത്രയും കമ്പോണൻസ് മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് നോക്കാം. കണക്ഷനും കോഡിങ്ങും എല്ലാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിനകത്ത് 6 പിന്നാണുള്ളത്. ഈ 6 പിന്നിനകത്ത് നമുക്ക് 4 പിന്നിനെ മാത്രം നമുക്ക് മതി. ബാക്കി 2 പിന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ RX, TX, ഗ്രൗണ്ട്, VCC, അതേപോലെ സ്റ്റേറ്റ്, EN, അങ്ങനെ 6 പിന്നാണ് ഇതിനകത്തുള്ളത്. നമ്മളെ HC05 ബ്ലൂടൂത്ത് മൊഡ്യൂളിനകത്തുള്ളത്. അത് നമുക്ക് 4 എണ്ണം മതി. നമുക്ക് വേണ്ടുള്ള സ്റ്റേറ്റ്, EN ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ള 4 പിന്ന് നമുക്ക് മതി. ഇതിനകത്തുള്ള ഈ RX എന്ന് പറയുന്ന പിന്നിന് നമ്മൾ എടുത്തിട്ട് ഓർഡിനോടെ 11 എന്ന് പറയുന്നതിലേക്കും കൊടുക്കണം. അതേപോലെ TXന് ഓർഡിനോടെ 10 എന്ന് പറയുന്ന ഡിജിറ്റൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പിന്നിലേക്കും കൊടുക്കണം. RX 11-നകത്ത്, TX അതേപോലെ 10-നകത്ത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ VCCയും ഗ്രൗണ്ടുമാണ്. ഈ VCC എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ VCC ഞാൻ കൊണ്ടുവന്ന ബ്രെഡ് ബോർഡിലേക്ക് കൊടുക്കുകയാണ്. ഗ്രൗണ്ട് നമുക്ക് ഓർഡിനോടെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം. ഈ നമ്മളെ ഈ ഓർഡിനോയിൽ +5 വാൾട്ടിൻ്റെ കണക്ഷൻ ഒന്നേ ഉള്ളൂ. പക്ഷേ ഗ്രൗണ്ട് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ നമ്മളെ റിലേ മൊഡ്യൂളിനകത്തും VCC +5 വാട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്രെഡ് ബോർഡിൽ കൊണ്ട് കൊടുത്തത്. ഇനി നമ്മൾ റിലേ മൊഡ്യൂൾ എടുത്തിട്ട് റിലേ മൊഡ്യൂളിൻ്റെ ഇൻപുട്ട് പിന്ന്, റിലേ മൊഡ്യൂളിൻ്റെ ഇൻപുട്ട് പിന്നിനകത്ത് എഴുതിയിട്ടുണ്ട്. റിലേ മൊഡ്യൂളിൻ്റെ ഇൻപുട്ട് പിന്ന് നമ്മൾ എടുത്തിട്ട് ഇവിടെ 2 എന്ന് പറയുന്ന പിന്നിലേക്ക് കൊടുക്കും. നമ്മൾ കോഡ് അതിനനുസരിച്ചാണ് എഴുതി കൊടുക്കുന്നത്. 2 എന്ന് പറയുന്ന പിന്നിൽ കൊടുത്തു. റിലേ മൊഡ്യൂളിൻ്റെ ഇൻപുട്ട് പിന്ന് നമ്മൾ ഓടിനോടെ 2 എന്ന് പറയുന്ന പിന്നിലേക്ക് കണക്ട് ചെയ്തു. ഇനി റിലേ മൊഡ്യൂളിൻ്റെ ഗ്രൗണ്ടും VCC നമ്മൾ കണക്ട് ചെയ്താൽ മതി. റിലേ മൊഡ്യൂളിൻ്റെ ഗ്രൗണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലേക്ക്, ഓടിനൊരു 3 ഗ്രൗണ്ട് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം. അതേപോലെ VCC നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ VCCയിൽ ഇതിൻ്റെ കൂടെ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓർഡിനോയിലെ +5 വാട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് കൊടുത്ത് ഇതിൻ്റെ 3നും ഒരേ രീതിയിൽ കണക്ഷൻ വരുന്ന രീതിയിൽ കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കണക്ഷൻ. അതായത് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എളുപ്പമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കണക്ഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് കോഡ് എഴുതണം. കോഡ് എഴുതി അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോഡ് എഴുതി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോഡിംഗ് പാർട്ടിലേക്കാണ് പോകുന്നത്. കോഡിംഗ് പാർട്ടി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അതായത് സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറയുന്ന ഒരു ലൈബ്രറി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വിർച്വൽ ആയിട്ടുള്ള ഒരു സീരിയൽ പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഇത് നമുക്ക് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. ഇതിനകത്ത് തന്നെ സ്കെച്ചിൽ പോയി ഇൻക്ലൂഡ് ലൈബ്രറി പോയാൽ സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറയുന്ന ലൈബ്രറി കിട്ടും. പിന്നെ ഞാൻ കോഡ് ബാക്കിയൊന്നും വിശദീകരിക്കുന്നില്ല. കോഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതേപോലെ കോഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കോഡ് ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതിന്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഓർഡിനോ ബോർഡിനെ നമ്മൾ ഈ ഒരു പെട്ടിയിലും അതേപോലെ ഓർഡിനോയെ പവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പവർ ബാങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ റിലേ മൊഡ്യൂൾ ഞാൻ ഇതിനകത്തേക്കാണ് ചെയ്തത്. പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഞാൻ അടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റേഞ്ചിന്റെ അകത്തിരുന്ന റേഞ്ചിന്റെ നല്ല വിഷയം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് പുറത്ത് വെച്ചത്. അതേപോലെ നമ്മൾ ബൾബിനെ ഇവിടെ കൊണ്ടുവന്ന് ഫിത്തിയിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ചെയ്ത് വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലൂടൂത്തായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകണം. നമ്മളപ്പം പ്ലേ സ്റ്റോറിലേക്ക് പോകണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആൻഡ്രോയിഡ് ബ്ലൂടൂത്ത് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ 3ാമത് വരുന്ന ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കിടക്കുന്നതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതാണ് ഇതേപോലൊരു ഇന്റർഫേസ് ആണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം നമ്മളെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ, നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ HC05 എന്ന് പറയുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്വിച്ച് മോഡ് ഇവിടെ കുറെ മോഡ് കിടപ്പുണ്ട്. നമുക്ക് ടെർമിനൽ മോഡ്, സ്വിച്ച് മോഡ്, അതേപോലെ കിടപ്പുണ്ട്. ഇപ്പൊ ടെർമിനൽ മോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടെർമിനൽ മോഡ് എടുത്തിട്ട് നമ്മൾ ഒന്നെന്ന് അടിച്ചു കൊടുത്താൽ ബൾബ് കത്തും, ആ ഒരു വെട്ടത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ രണ്ടെന്ന് കൊടുത്താൽ ഓഫ് ആവും. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടുള്ളത്, നമുക്ക് വേണ്ടുള്ള ഒരു കറക്റ്റ് ഒരു സ്വിച്ചിന്റെ രീതിയിൽ വേണ്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വിച്ച് മോഡ് എടുക്കണം. ഇതാണ്ട് ഈ നമ്മുടെ വൈഫൈ മൊഡ്യൂൾ അല്ല ബ്ലൂടൂത്ത് മൊഡ്യൂൾ കൊടുത്തിട്ട് ഈ സ്വിച്ച് മോഡ് എടുക്കണം. ഇപ്പൊ നമ്മള് റിമോട്ടിന്റെ ആ ഒരു ഇന്റർഫേസ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആ പവർ ബട്ടൺ, റിമോട്ടിനകത്തൊക്കെ വരുന്ന പവർ ബട്ടന്റെ ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ്ട് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. അതേപോലെ ഒന്നും കൂടെ ഞെക്കുമ്പോഴത്തേക്ക് ഓഫ് ആവുന്നുണ്ട്. ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആണ്. നമുക്ക് ഏകദേശം ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു 10 മീറ്റർ ആണ്. പക്ഷെ ഈ HC05 നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടാൻ ഞാൻ പുറത്തോട്ടൊന്ന് പോവുകയാണ്. പുറത്തോട്ട് നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഏകദേശം നല്ല ദൂരത്ത് പോയിട്ടുണ്ട്. ഏകദേശം എന്നല്ല, നിങ്ങൾ കാണാം ഞാൻ നല്ല ഡിസ്റ്റൻസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 3, 4, 5, 6 മീറ്റർ അടുപ്പിച്ച് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ്. എനിക്കിപ്പോൾ ജനലിക്കൂടെ എത്തി നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. അതേപോലെ ലൈറ്റ് കറക്റ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതേപോലെ വീടിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീടിനകത്ത് കറണ്ടിൽ ഉപയോഗിക്കുന്ന ഏത് ഉപകരണങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഇതിനകത്തേക്ക് ബട്ടൺസ് ആഡ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫാൻ ആയാലോ ലൈറ്റ് ആയാലോ വീടിനകത്തുള്ള എല്ലാ ഇതും നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 10 മീറ്റർ അപ്പം വീടിനകത്ത് ഏത് റൂമിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ഉടനെ കാണാം. ഓക്കെ, ബൈ.